ജംഷഡ്ജി ചാട്ട പണ്ട് ഒരു വാട്സൺ ഹോട്ടലിൽ പോയപ്പോൾ ഓൺലി ഫോർ യൂറോപ്യൻസ് എന്ന് പറഞ്ഞ ടേംസ് ഒന്നും ഇന്ത്യൻസിനെ അലോ ചെയ്തില്ല. അതിനെതിരെ പുള്ളി 1903 ഈവൻ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഹോട്ടലാണ്. ഫസ്റ്റ് വേൾഡ് വാറിൽ ഇത് മിലിറ്ററി ഹോസ്പിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തായിരുന്നു. മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ എമ്മിലെ ഒരു എമ്മാണ് മുഹമ്മദ്, ഫൗണ്ടർ ഓഫ് പാകിസ്ഥാൻ. പുള്ളിയുടെ സെക്കൻഡ് വൈഫ് മരിച്ചത് ഇവിടെ വെച്ചാണ്. ഒരു എലഗൻസ് ഉണ്ട് എന്ന് വെച്ചാൽ അത്ര വെൽ മെയിൻറ്റെയിൻഡ് ആയി. താജ്മഹൽ പാലസിൻ്റെ ബ്രാൻഡിങ്ങിലുള്ള സാനിറ്റൈസിങ് വൈപ്സ്. ചായ കുടിക്കണമെങ്കിൽ തന്നെ 355 ആണ് ഏറ്റവും ബേസിക്. പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ അത് യൂസ് ചെയ്തു, ട്രൂപ്സ് അതുവഴിയാണ് പാസ് ഔട്ട് ചെയ്ത് പോയത്. ആർക്കിടെക്ചർ ഡിസൈനിൽ ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് കിട്ടിയ ഫസ്റ്റ് ബിൽഡിംഗ് ആണ് താജ്മഹൽ പാലസ്. ബോംബെ 7 ഐലൻഡ് ഡൗറി ആയിട്ട് കൊടുത്തു. പോർച്ചുഗീസ് വാക്കുകളിൽ നിന്ന് പറഞ്ഞ് പോർച്ചുഗീസ് ഇൻഫ്ലുവൻസിലൂടെ ആണ് ബോംബെ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. മുംബാദേവിയിൽ നിന്നാണ് മുംബൈ എന്ന് പറഞ്ഞ പേരെടുത്തത്. 2018 മുംബൈ അറ്റാക്ക് സംഭവിച്ചത് ആ ടെററിസ്റ്റുകളെല്ലാം വന്നത് ഈ വഴിയാണ്, ആ ബോട്ട് വഴിയാണ്, ഗേറ്റ് വേ ഓഫ് ഇന്ത്യ വഴിയാണ് പാസ് ചെയ്ത് വന്നത്. ഹായ്, നമ്മളിന്ന് ഇവിടെ താജ്മഹൽ പാലസിലാണ്. ഐക്കോണിക് ടാറ്റ ഗ്രൂപ്പിൽ ഓൺ ചെയ്യുന്ന ആഗ്രയിലുള്ള താജ്മഹൽ നെയിം ആഫ്റ്റർ ചെയ്താണ്, 1903 സ്റ്റാർട്ട് ചെയ്താണ്. നമ്മുടെ ജംഷഡ്ജി ചാട്ട പണ്ടൊരു വാട്സൺ ഹോട്ടലിൽ പോയപ്പോൾ ഓൺലി ഫോർ യൂറോപ്യൻസ് എന്ന് പറഞ്ഞ ടേംസ് ഒന്നും ഇന്ത്യൻസിനെ അലോ ചെയ്തില്ല. അതിനെതിരെ പുള്ളി 1903 ഈവൻ ഈ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഹോട്ടലാണ്. ഫസ്റ്റ് വേൾഡ് വാറിൽ ഇത് മിലിറ്ററി ഹോസ്പിറ്റലായിട്ട് കൺവേർട്ട് ചെയ്തായിരുന്നു. ഫൗണ്ടർ ഓഫ് പാകിസ്ഥാൻ, പുള്ളിയുടെ സെക്കൻഡ് വൈഫ് മരിച്ചത് ഇവിടെ വെച്ചാണ്. 30 ദിവസമൊക്കെ ഇവിടെ സ്റ്റേ ചെയ്ത് ഇവിടെയാണ് പുള്ളിക്കാരത്തി മരിച്ചത്, 1930s. ഈ മുഹമ്മദ് ജിന്ന എന്ന് പറഞ്ഞ അദ്ദേഹം മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയുടെ എമ്മിലെ ഒരു എമ്മാണ് മുഹമ്മദ്. പുള്ളി പാർട്ടീഷൻ സമയത്ത് അങ്ങോട്ട് പോയപ്പോഴാണ് മഹേന്ദ്ര ആൻഡ് മുഹമ്മദ് എന്നുള്ളത് മഹേന്ദ്ര ആൻഡ് മഹേന്ദ്രയാക്കി. അത് വേറെ കഥ. ഇപ്പോൾ നമുക്ക് താജ്മഹൽ പാലസിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ബുഫേ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബുഫേ ഇല്ല, അലാഘാട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ താജ്മഹൽ പാലസിലേക്ക് കയറുകയാണ്. കഴിഞ്ഞ 3-4 തവണ ബോംബെക്ക് വന്നപ്പോഴും പുറമേ ഒന്ന് ഫോട്ടോ എടുത്തിട്ട് പോകാനേ എനിക്ക് അവസരം ഉണ്ടായിട്ടുള്ളൂ. ഇത്തവണ ഞാൻ അകത്ത് കയറും. ഹായ്, നമ്മൾ റെസ്റ്റോറൻ്റ് അകത്ത്, മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻ്റ് അകത്ത് വന്നു. നടന്നു വന്നപ്പോൾ ക്യാമറ അലോഡ് അല്ലായിരുന്നു, മേ ബി ബിക്കോസ് ഓഫ് സെക്യൂരിറ്റി ഇഷ്യൂസ്. 2008 ടെററിസ്റ്റ് അറ്റാക്കൊക്കെ നടന്നതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ആയിരിക്കാം ഒരു ക്യാമറ ഡിസലവ് ചെയ്ത്. റെസ്റ്റോറൻ്റ് അകത്ത് വന്നപ്പോൾ വലിയ സീനില്ല, വീഡിയോ പിടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എന്ന് ചോദിച്ചാൽ ആഫ്റ്റർ ഓൾ ഇറ്റ്സ് റെസ്റ്റോറൻ്റ് അല്ലേ, നമ്മൾ ബിൽഡിങ്ങിൻ്റെ അകത്തൊന്നും പോകുന്നില്ലല്ലോ. മറ്റേത് കുറച്ച് നടന്ന് വന്നിട്ടാണ് ഇതിനകത്തേക്ക്. നമ്മളിവിടുത്തെ മൾട്ടി ക്യുസൈൻ റെസ്റ്റോറൻറ്റ് വന്നേക്കുവാണ്. ഇവിടെ 3 റെസ്റ്റോറൻ്റ് ഉണ്ട്. ജാപ്പനീസ് സ്റ്റൈലുണ്ട്, പിന്നെ ഒരു ഇന്ത്യൻ സ്റ്റൈലുണ്ട് മസാല, പിന്നെ ഈ ഷാമിയാന എന്ന് പറഞ്ഞ മൾട്ടി ക്യുസൈൻ. അപ്പോൾ നമ്മൾ മൾട്ടി ക്യുസൈനിൽ വന്നു. നമ്മളൊരു നോക്കിയിട്ട്, ഞാൻ ബർഗർ ഫാനാണ്, ഒരു ബർഗർ പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ്. ബർഗറും ഒരു മോക്ടെയിലും പറയാം. കൊള്ളാം. എനിക്ക് താജ് ഫലക്കുനേനേക്കായും ഇച്ചിരി ഇഷ്ടപ്പെട്ടു. ഇത് ഒരു എലഗൻസ് ഉണ്ട് എന്ന് വെച്ചാൽ അത്ര വെൽ മെയിൻറ്റെയിൻഡ് ആയിരുന്നു, വെൽ മെയിൻറ്റെയിൻഡ്. കാരണം ഇത് മറ്റേന്ന് വെച്ചാൽ പണ്ട് കൺസ്ട്രക്ട് ചെയ്താണല്ലോ, ഇതൊക്കെ ഒരു മോഡേൺ കൺസ്ട്രക്ഷനാണല്ലോ. 90s അറിയില്ല, എനിക്ക് ഇച്ചിരി എലഗൻസ് തോന്നി. നമ്മൾ ചിക്കൻ ബർഗർ 885 പ്ലസ് ടാക്സ് ആയിരിക്കും, 885. ലാം ബർഗർ ഉണ്ട്, അതും 885 ആണ്. വെജ് 825 ആണ്. ഞാൻ ചിക്കൻ ബർഗർ പറയുകയാണ് വിത്ത് 1 മോക്ടെയിൽ. ഡാർജിലിംഗ് ടീയോ ആസാം ടീയും കുടിക്കുന്നതിന് 395+. കൃത്യം 395 ആക്കി വെച്ചേക്കുക. എല്ലാം 5 കണക്കാണ്. നമ്മൾ ഹോട്ട് വാട്ടർ പറഞ്ഞു, അവർ നന്നായിട്ട് ഹോട്ട് വാട്ടർ കൊണ്ടു തന്നു. ചെറിയ ബർഗർ കേട്ടോ, ഒരു പാറ്റി ഉള്ളൂ. ഇതിനാണ് 885+ ടാക്സ്. ബാംഗ്ലൂർ പ്ലാൻ ബിയിൽ ഇത്രയും വലിയ 5-6 പാറ്റി വെച്ചിട്ടുള്ളതിന് 600 രൂപയേ ഉള്ളൂ. അപ്പം നമുക്ക് ബർഗറിലേക്ക് പിടിക്കാം. നല്ല കട്ടിക്കുള്ള പാറ്റി, ഒരു വാവില്ല, കണ്ടിക്കുള്ള പാറ്റി, നല്ല കട്ടിയാണ്. താജ്മഹൽ പാലസിൻ്റെ ബ്രാൻഡിങ്ങിലുള്ള സാനിറ്റൈസിങ് വൈപ്സ്. ഒരു എക്സ്പീരിയൻസ്, ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നതാണ്. 1000 രൂപ ബർഗറൊന്നുമില്ല. സോസും മയോണൈസൊന്നും അത്ര എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയാൻ പറ്റില്ല. നീറ്റ്. എനിക്കിപ്പോൾ ട്രഫിൾസിൻ്റെ ബർഗർ കഴിക്കാൻ കൊതി വരുന്നു. ബാംഗ്ലൂരിലെ
അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മൈനസ് സൂപ്പറാണ്. ഒരു ഫ്ലോ ഉണ്ട്, ഒരു മ്യൂസിക്കൽ ഫ്ലോ. വലിയ പഞ്ചൊന്നും ഇല്ല ബർഗറിന്, ക്ലീഷ്യ ബർഗർ. മൊജിറ്റോ, മൊജിറ്റോക്കൊന്നും പഞ്ചില്ല. നമ്മൾ ബാക്കി വെച്ചു, കഴിച്ചില്ല. ടിപ്പിക്കലി ഈസ്റ്റ് ഓഫ് മണി ആയിട്ട് പറയാം. പറയാം, ഒരു ബർഗറിന് 1000 rupees എന്നിട്ടും ചെറിയ ക്വാണ്ടിറ്റി ആണ്. സെയിം ടൈം താജായതുകൊണ്ട് അതിൻ്റെ ഹോസ്പിറ്റാലിറ്റി, അതിൻ്റെ ബ്രാൻഡിൻ്റെ വില കാരണം കൊണ്ടാണ് 1000 rupees കൊടുക്കുന്നത്. പാറ്റി റെഡിമെയ്ഡായിട്ട് മേടിച്ചെടുത്ത പോലെ തോന്നുന്നു. ഭയങ്കര കട്ടി ഉലങ്ങണങ്ങാണെ അതിലും കഷ്ടം. എന്നാലും ഇവിടെ വന്നു എന്നുള്ളൊരു സമാധാനം മാത്രമാണ് നമുക്കുള്ളൂ. ഇത് ഷെഫ് മാറുന്നതിനനുസരിച്ച് ആരും, ഇത് ഷെഫ് ഓറിയൻറ്റഡ് അല്ലല്ലോ. ടാറ്റ ഗ്രൂപ്പ് ബ്രാൻഡ് ഓറിയൻറ്റഡ് ഹോട്ടൽസ് അല്ലേ, ഷെഫ് ഓറിയൻറ്റഡ് ഹോട്ടൽ അല്ലല്ലോ ടാറ്റ. നമ്മളിന്ന് താജ്മഹൽ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഈ താജ്മഹൽ ഹോട്ടൽ പണിതതിന് ശേഷമാണ് ഇത് കൺസ്ട്രക്ട് ചെയ്തത്. ലിറ്ററലി അതൊരു എന്താ പറയുക, രാജ്യത്തേക്ക് വരാൻ വേണ്ടിയുള്ള ഇൻ ആൻഡ് ഔട്ട് എന്ന പറഞ്ഞ പെർസ്പെക്റ്റീവിലാണ്. അതുകൊണ്ടാണ് കിങ് ചാൾസും ക്യൂൻ മേരിയും വരാൻ വേണ്ടി ഇത് കൺസ്ട്രക്ട് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷെ അവർ വന്നപ്പോൾ കൺസ്ട്രക്ട് ചെയ്ത് തീർന്നില്ല. 1924 കൺസ്ട്രക്ട് ചെയ്ത് തീർന്നത്. പിന്നെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ അത് യൂസ് ചെയ്തു. ട്രൂപ്പ്സ് അതുവഴിയാണ് പാസ്ഔട്ട് ചെയ്ത് പോയത്. ഞങ്ങളിപ്പോൾ വന്ന ദിവസം ഇവിടെ നേവിയുടെ എന്തൊരു ഈവൻറ്റ് നടക്കുവാണ്. ഗേറ്റ് വേ ഓഫ് ഇന്ത്യയിലേക്ക് കടന്നു പോകാൻ പറ്റില്ല, ഫുൾ ക്ലോസ്ഡ് ആണ്. ആർക്കിടെക്ചർ ഡിസൈനിൽ ഇന്ത്യയിൽ ട്രേഡ് മാർക്ക് കിട്ടിയ ഫസ്റ്റ് ബിൽഡിംഗ് ആണ് താജ്മഹൽ പാലസ്. സിറ്റി ഓഫ് മുംബൈ, 7 islands കമ്പൈൻ ചെയ്തതാണ് മുംബൈ. പണ്ടിത് ബോംബെ ആയിരുന്നു. ബോംബെ എന്ന് പറഞ്ഞ പേര് പോർച്ചുഗീസ് വാക്കുകളിൽ നിന്ന് പറഞ്ഞ് പറഞ്ഞ് പോർച്ചുഗീസ് ഇൻഫ്ലുവൻസിലൂടെ ആണ് ബോംബെ എന്ന് അറിയപ്പെട്ടു തുടങ്ങിയത്. അത് ലേറ്ററലി 1995 ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ശിവസേന, അന്ന് റൂളിംഗ് വന്ന ശിവസേനയുടെയൊക്കെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അത് മുംബൈ ആക്കി മാറ്റി. ഒരു ഫോറിൻ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസ് ആ പേരിൽ നിന്ന് പോട്ടെ എന്ന് വെച്ചിട്ട് അവർ ബോംബെ റിമൂവ് ചെയ്തു. കാരണം അത് പോർച്ചുഗീസുകാരിട്ട പേരാണല്ലോ. മുംബാദേവിയിൽ നിന്നാണ് മുംബൈ എന്ന് പറഞ്ഞ പേരെടുത്തത്. ഒരു ഇൻട്രസ്റ്റിംഗ് കഥ എന്നാന്ന് പറഞ്ഞാൽ 16th century അന്നത്തെ പോർച്ചുഗീസ് രാജാവ് പുള്ളിയുടെ മോളെ ഒരു ഇംഗ്ലണ്ട് രാജകുമാരന് കല്യാണം കഴിക്കാൻ നേരത്ത് ബോംബെ 7 islands ഡൗറി ആയിട്ട് കൊടുത്തു. അത് ഇംഗ്ലണ്ടിൽ ലേറ്റർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 10 pounds പെർ ആനത്തിന് ലീസിന് കൊടുത്തായിരുന്നു. പിന്നെ അത് മുഗൾ രാജാക്കന്മാരും മറാത്താസും ഫൈറ്റ് ചെയ്ത് നേടാൻ നോക്കി. ലേറ്ററിൽ പിന്നെ ഇൻഡിപെൻഡൻസ് വന്ന് ഇൻഡിപെൻഡൻ്റ് ആവുകയും ജംഷദ്ജി ടാറ്റ താജ്മഹൽ ഹോട്ടൽ പണിയുകയും ഒക്കെ ആണ് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി. നമ്മളൊരു സിറ്റിയിൽ വരുമ്പോൾ ഈ ഹിസ്റ്ററി കൂടെ ചേർത്ത് കാണുമ്പോൾ നമുക്കൊരു ഒരു വേറൊരു കാഴ്ചപ്പാടായിരിക്കും. ജസ്റ്റ് ഒരു കുറച്ച് ഫോട്ടോസ് എടുത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെയൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോസ് എടുത്ത് പലപ്പോഴും ഇവിടുന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഇതൊരു ഹിസ്റ്ററി അറിഞ്ഞിട്ടത് കാണുമ്പോൾ, ഇതിനെ കാണുമ്പോൾ വേറൊരു വ്യൂ പോയിൻ്റ് ആണ്. പിന്നെ ഇവിടെ നിന്നാണ് എലിഫൻ്റ കേവ്സിലേക്ക് പോണ ഒരു ഓപ്പണിങ്. അതിപ്പോൾ എലിഫൻ്റ കേവ്സ് എന്ന് പറഞ്ഞാൽ യുനെസ്കോ ഹെറിറ്റേജ് ആണ്. ബോംബെയിൽ 3 സ്ഥലങ്ങളാണ് യുനെസ്കോ ഹെറിറ്റേജ് കിട്ടിയത്. 1 എലിഫൻ്റ കേവ്സ്, 2 CST എന്ന് വെച്ചാൽ VT, പണ്ടത്തെ വിക്ടോറിയ ടെർമിനൽ CST ടെർമിനൽ. പിന്നെ 3 നമ്മുടെ ഹൈക്കോട്ടൊക്കെ ഇരിക്കുന്ന ആ ബിൽഡിങ്. ഇപ്പോൾ ഇതിൻ്റെ ഡെവലപ്മെൻറ്റൊക്കെ നോക്കുന്നത് BMC, ബോംബെ മുനിസിപ്പൽ കോർപ്പറേഷൻ ആണ്. നമ്മുടെ കേരള ബഡ്ജറ്റിനൊക്കെ കൂടുതൽ ബഡ്ജറ്റുണ്ട് BMC ആനുവൽ ബഡ്ജറ്റ്. ഓക്കെ.